അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഇളനീർ വെച്ച് ചെയ്യാവുന്ന രണ്ട് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതെങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. ഞാൻ ആദ്യം ഇളനീരിൻ്റെ വെള്ളം ഉപയോഗിച്ചാണ് പുഡിങ് റെഡിയാക്കുന്നത്. നാല് ഇളനീരിൻ്റെ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. 10 ഗ്രാം ചൈന ഗ്രാസ്, ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇളനീർ കാമ്പ്, പഞ്ചസാര. ആദ്യം നമുക്ക് ഇളനീരിൻ്റെ വെള്ളത്തിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയിട്ട് നന്നായി അലിയിച്ചെടുക്കാം. ഞാനൊരു ഫംഗ്ഷന് വേണ്ടി റെഡിയാക്കുന്നത് കൊണ്ടാണ് 4 ഇളനീരിൻ്റെ വെള്ളം എടുത്തത്. നമുക്ക് ഒരു ഇളനീർ വെച്ചും ഇത് റെഡിയാക്കാവുന്നതാണ്. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കാം. 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ച ചൈന ഗ്രാസ് ആണ്. ഇനി ഇത് നന്നായി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇളനീർ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇളനീർ വെള്ളം നന്നായി തിളയ്ക്കാൻ പാടില്ല, ചെറുതായി ഒന്ന് ചൂടാവാനേ പാടുള്ളൂ. ഇളനീർ വെള്ളത്തിൻ്റെ ഫ്രഷ്നെസ് നഷ്ടപ്പെടും. ഇളനീർ വെള്ളം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ പുഡിങ്ങിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇളനീരിൻ്റെ കാമ്പ് ഉപയോഗിച്ചാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഒരു മീനിൻ്റെ ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്തെടുത്തത്. ഒരു അക്വേറിയത്തിൻ്റെ രൂപത്തിലാണ് ഞാൻ ഈ പുഡിങ് സെറ്റ് ചെയ്യുന്നത്. കത്രിക വെച്ച് ഞാനിതൊന്ന് വെള്ളത്തിലേക്ക് താഴ്ത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം. എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇനി അടുത്തതായി ഞാൻ ഇളനീരിൻ്റെ കാമ്പ് വെച്ചാണ് പുഡിങ് റെഡിയാക്കുന്നത്. അതെങ്ങനെ റെഡിയാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു കപ്പ് പഞ്ചസാര, 10 ഗ്രാം ചൈന ഗ്രാസ്, 2 പാക്കറ്റ് പാല്, ഇളനീരിൻ്റെ കാമ്പ്, ഇവയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാൻ 2 പാക്കറ്റ് പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. കസിൻ്റെ മോൻ്റെ നിക്കായനേക്ക് വേണ്ടിയാണ് പുഡിങ് റെഡിയാക്കുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തിരിക്കുന്നത്. പാല് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ചൈന ഗ്രാസ് നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടിന്ന് മിൽക്ക് മെയ്ഡ് കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇനി ഇത് തിളച്ചതിന് ശേഷം അടുപ്പിൽ നിന്നും വാങ്ങി വെക്കാം. ഇനി ഈ മിക്സിയിലേക്ക് ഇളനീയുടെ കാമ്പ് നന്നായി വെള്ളം ഉപയോഗിച്ച് ജ്യൂസ് അടിച്ചു വെച്ചതാണ്. ആ മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ മിക്സിനെ ഒരു സേവിങ് ബൗളിലേക്ക് മാറ്റാം. ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് വെച്ചാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. ഒരു ചോക്ലേറ്റിൻ്റെ ബാറ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഈ സ്ക്വയറിൻ്റെ ഉള്ളിലൊക്കെ നെറ്റ്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. പിസ്ത, ബദാം, കാഷ്യു. നല്ല ടേസ്റ്റ് ഉള്ള ഒരു പുഡിംഗ് ആണിത്. ഇളനീർ വെച്ച് ചെയ്യുന്നതായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്ന എല്ലാവർക്കും അറിയാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.